ഹലോ വെൽക്കം ടു മൈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർനിയർ ഹൈറ്റ് ഗേജ് ആൻഡ് വെർനിയർ ഡെപ്ത് ഗേജ് ആണ് നമുക്ക് ഓൾറെഡി വെർനിയർ കാലിപ്പറെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ രണ്ട് ഇൻസ്ട്രുമെൻറ്റും വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡയഗ്രം നോക്കിയിട്ട് അതിൻ്റെ എന്താണ് മെയിൻ ഫംഗ്ഷൻ മാത്രം നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത് എന്താണ് ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് മെയിൻ സ്കെയിൽ റീഡിങ് എടുക്കുക അല്ലെങ്കിൽ മറ്റ് വെർനിയർ സ്കെയിൽ റീഡിങ് എടുക്കുക എന്നൊന്നും നമ്മളതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല അതെല്ലാം സെയിം എങ്ങനെയായിരുന്നു വെർനിയർ കാലിപ്പർ നമ്മൾ എങ്ങനെയാണോ റീഡിങ് എടുത്തത് ആ സെയിം മെത്തേഡിലാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു വെർനിയർ കാലിപ്പറിൽ നമുക്കറിയാം മെയിൻ സ്കെയിൽ റീഡിങ് എടുക്കുക മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ ടോട്ടൽ റീഡിങ് കണ്ടിരുന്നത് ആ സെയിം മെത്തേഡിൽ തന്നെ അപ്പോൾ അതായത് ഈ വെർനിയർ കാലിപ്പറും വെർനിയർ ഹൈറ്റ് ഗേജും വെർനിയർ ഡെപ്ത് ഗേജൊക്കെ എന്തായിരുന്നു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് കാരണം നമുക്കതിൽ ലീസ്റ്റ് കൗണ്ട് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഏകദേശം 0.02 mm വരെ നമുക്ക് എന്ത് ചെയ്യാം ഇത് നമുക്ക് എന്ത് ചെയ്യാം മെഷർ ചെയ്തെടുക്കാം അതേപോലെ തന്നെ ഇതൊരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു ലീനിയർ മെഷർമെൻ്റ് ആണ് സാധാരണ ഇതിലൊക്കെ എടുക്കുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു സബ് കാറ്റഗറിയാണ് നമ്മൾ നേരത്തെ ഡിഫറെൻ്റ് ടൈപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് പ്രിസിഷൻ ഓർ പ്രിസിഷൻ നോൺ പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ അപ്പോൾ ഇതൊരു പ്രിസിഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതൊരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതിൽ എടുക്കുന്നത് നമ്മൾ ലീനിയർ മെഷർമെൻ്റ് ആണ് സാധാരണ ഇതിലൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇനി ഇത്രയാണ് ബേസിക് ഇൻഫർമേഷൻ നമ്മൾ ഫിഗറിൽ കാണുന്നത് വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ഡയഗ്രാണ് ആ വെർനിയർ ഹൈറ്റ് ഗേജിൻ്റെ ഡയഗ്രാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്സ് നമുക്കറിയാം കഴിഞ്ഞതിലൊരു വെർനിയർ കാലിപ്പറിൽ ഒരു ജോ ആണ് ബേസായിട്ട് നിർത്തിയിരുന്നതെങ്കിൽ ഇതിൽ വെർനിയർ ഹൈറ്റ് ഗേജിൽ ബേസാണ് നമ്മൾ എന്ത് ചെയ്ത് റെഫറൻസ് ആക്കി എടുക്കുന്നത് അതാണ് ഫിക്സഡ് ആയിട്ടുള്ളത് പിന്നെ ഒരു സർഫസ് പ്ലേറ്റിൽ എന്തെങ്കിലും നമ്മളൊരു വർക്ക് പീസ് വെക്കും ആ വർക്ക് പീസിൻ്റെ ഹൈറ്റിനനുസരിച്ച് ആ മൂവബിൾ ജോ പെർട്ടിക്കുലർ ഹൈറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മെയിൻ സ്കെയിൽ റീഡിങ് മെയിൻ സ്കെയിൽ റീഡിങ്ങിൽ നമ്മൾ ബേസിൽ ബീമിൽ നമ്മൾ മെയിൻ സ്കെയിൽ റീഡിങ് ഉണ്ട് ആ മെയിൻ സ്കെയിൽ റീഡിങ് നമ്മൾ എടുക്കും അതുപോലെ തന്നെ അതിൽ സ്ലൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ സ്ക്രൈബർ സ്ലൈഡ് ചെയ്യുന്നതനുസരിച്ച് വെർനിയർ സ്കെയിൽ അതിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ വെർനിയർ സ്കെയിൽ റീഡിങ് എടുക്കും അങ്ങനെ മെയിൻ സ്കെയിൽ റീഡിങ് പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ് നമ്മൾ വെർനിയർ ഹൈറ്റ് ഗേജിൽ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണാം എങ്ങനെയാണോ റീഡിങ് എടുക്കുന്നത് എന്നുള്ളത് ആ സെയിം മെത്തേഡിൽ അതിൻ്റെ മെയിൻ പാർട്സാണ് ഡയഗ്രത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആണ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയഗ്രാം വരച്ചിട്ട് എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നതെന്നും അതിൻ്റെ മെയിൻ പാർട്സും പിന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനും മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്സ് നിങ്ങൾ നോക്കണം ബീം ബീമിൽ സ്കെയിലുണ്ട് പിന്നെ അതുപോലെ വെർനിയർ സ്കെയിൽ വെർനിയർ സ്കെയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ആ മൂവബിൾ ജോയിലാണ് മൂവിങ് ഒരു മെഷറിംഗ് ജോ ഉണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാം ആ സ്ലൈഡിൻ്റെ ആ ബ്ലേഡിൻ്റെ ബീമിൻ്റെ മുകളിലൂടെ നമുക്ക് സ്ലൈഡ് ചെയ്യാം പെർട്ടിക്കുലർ ഹൈറ്റിൽ വെച്ചതിന് ശേഷം ഏതാണോ മെഷർ ചെയ്യേണ്ട ഹൈറ്റ് അതിൽ വെച്ചതിന് ശേഷം അത് ഫിക്സ് ചെയ്യാം അപ്പോൾ അതിന് അഡ്ജസ്റ്റിംഗ് ക്ലാമ്പ് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫിക്സ് ചെയ്യുക അതിനുശേഷം മെയിൻ സ്കെയിൽ റീഡിങ്ങും വെർനിയർ സ്കെയിൽ റീഡിങ്ങും എടുത്തതിന് ശേഷം ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമുക്കറിയാം 0.02 ആണ് അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ കൂടെ 0.02 ആഡ് ചെയ്ത് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മെയിൻ സ്കെയിൽ റീഡിങ് ആഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ടോട്ടൽ റീഡിങ് കിട്ടും ഇത് സെയിം മെത്തേഡ് വെർനിയർ കാലിപ്പറിൻ്റെ സെയിം മെത്തേഡ് പക്ഷെ നമ്മളിത് നോക്കേണ്ടത് ഇത് ഹൈറ്റ് മെഷറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് വേറൊരു ഇതിൻ്റെ വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട് നമുക്കതിൽ മെഷറിംഗ് ജോയിൻ്റെ താഴെ നമ്മളൊരു സ്ക്രൈബർ ഫിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫൈഡ് ഹൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാർക്ക് ചെയ്യാൻ പറ്റും അതായത് മെഷർ ചെയ്യുന്നതിൻ്റെ സെയിം മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് 10 cm അല്ലെങ്കിൽ ഒരു 5.04 mm നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യണം ഒരു പെർട്ടിക്കുലർ ജോബിൽ നമുക്ക് ഹൈറ്റ് മാർക്ക് ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹൈറ്റിൽ ആ സ്ക്രൈബർ ഫിറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് മാർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ വർക്ക്ഷോപ്പിൽ ഫിറ്റിങ്സിൽ നമ്മൾ ഫിറ്റിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വെർനിയർ ഹൈറ്റ് ഗേജ് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ബേസിക് കാര്യങ്ങളാണ് വെർനിയർ ഹൈറ്റ് ഗേജിനെ കുറിച്ച് പറയാനുള്ളത് ഇനി വെർനിയർ ഡെപ്ത് ഗേജ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്ത് ഗേജിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ആ പേര് തന്നെ ഉണ്ട് വെർനിയർ ഡെപ്ത് ഗേജ് വെർനിയർ ആയതുകൊണ്ട് വെർനിയർ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് ഇതൊരു പ്രിസിഷൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഒരു ഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് അതുപോലെ തന്നെ വെർനിയർ ഡെപ്ത് ഗേജിൻ്റെയും ലീസ്റ്റ് കൗണ്ട് 0.02 mm ആണ് പിന്നെ സെയിം ഫംഗ്ഷൻ സെയിം മെത്തേഡിൽ അതായത് നമ്മൾ വെർനിയർ കാലിപ്പർ ചെയ്ത അതേ മെത്തേഡിലാണ് വെർനിയർ ഡെപ്ത് ഗേജ് മെഷർ ചെയ്യുന്നത് വെർനിയർ ഡെപ്ത് ഗേജ് മെഷർ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു
ഒരു ഡെപ്ത് ഉണ്ട് ഒരു ഹോൾ ഉണ്ടെന്ന് വിചാരിക്കുക ഇതൊരു വർക്ക് പീസാണ് ഈ വർക്ക് പീസ് ഹാച്ച് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ ഈ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഇതിൻ്റെ ഈ ഡെപ്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു ബേസ് ഉണ്ടാവും നിങ്ങൾക്ക് ഫിഗറിൽ ഇപ്പോൾ ഇതാ ഈ ഒരു ഹൈറ്റ് ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യാമിന് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക വെറിന് ഡെപ്ത് ഗേജ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂവ് ഉണ്ടെങ്കിൽ ഒരു സ്ലോട്ടിൻ്റെ ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യാൻ ഒരു ബ്ലൈൻഡ് ഹോളിൻ്റെ ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് വെറിന് ഡെപ്ത് ഗേജ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഫിഗർ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് ആ ഫിഗറിൽ വെച്ച് അതാണ് അതിൻ്റെ മെയിൻ പാർട്സ് സെയിം മെത്തേഡ് ബാക്കിയെല്ലാം ഒരു ബീം ഉണ്ടാകും ലോ സ്ക്രൂ വെർനിയർ സ്കെയിൽ വെർനിയർ വെർനിയർ സ്കെയിലുണ്ട് മെയിൻ സ്കെയിലെല്ലാം ഇതിൻ്റെ മെയിൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സെയിം മെത്തേഡിൽ വെർനിയർ സ്കെയിൽ എങ്ങനെയാണോ നമ്മൾ മെഷർ ചെയ്തത് ആ സെയിം മെത്തേഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെർനിയർ ഡെപ്ത് ഗേജും മെഷർ ചെയ്യുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെപ്ത് അല്ലെങ്കിൽ ഗ്രൂ അല്ലെങ്കിൽ സ്ലോട്ടൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർനിയർ ഹൈറ്റ് ഗേജ് ആണെങ്കിൽ ഒരു ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹൈറ്റിൽ സ്പെസിഫൈഡ് ഹൈറ്റിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ അപ്പോൾ ഇത്രയാണ് അതിൻ്റെ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വെർനിയർ സ്കെയിൽ പഠിച്ചതിന് ശേഷം വെർനിയർ സ്കെയിലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് അതിൻ്റെ സെയിം മെത്തേഡിൽ അതിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ രീതിക്ക് അനുസരിച്ച് അതായത് ഹൈറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിക്കുന്നു ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടി വെർനിയർ ഡെപ്ത് ഗേജ് ഉപയോഗിക്കുന്നു അപ്പോൾ അതിൻ്റെ ഡയഗ്രാംസ് നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ മെയിൻ പാർട്സ് മനസ്സിലാക്കുക എങ്ങനെയാണ് റീഡിംഗ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു